പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ളതുമായ വളരെ പവർഫുൾ ആയിട്ടുള്ള ചീഫ് സിയാറ്റിലിന്റെ ദ എൻഡ് ഓഫ് ലുവിംഗ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് സർവൈവൽ എന്ന സ്പീച്ചിന്റെ മലയാളം സമ്മറിയാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് ചീഫ് സിയാറ്റലിനെ കുറിച്ച് നോക്കാം ചീഫ് സിയാറ്റിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിൽ യു എസിലെ വാഷിംഗ്ടണിൽ ദ സിറ്റി ഓഫ് കെനിലാണ് ജനനം അദ്ദേഹത്തിൻ്റെ ഫാദർ സുഖാമിഷ് ട്രൈബിലെ ലീഡർ ആയിരുന്നു അദ്ദേഹത്തിന്റെ മദർ ആയിരുന്നു ദുവാമിറ്റിൽ നാറ്റീവ് അമേരിക്കൻസിന്റെ ചീഫാണ് നാറ്റീവ് അമേരിക്കൻ എന്ന് പറയുന്നത് എന്നും ഒരു ലീഡർ ആയിരുന്നു ഒരു പവർഫുൾ വോയിസിന്റെ ഉടമയായിരുന്നു നമ്മുടെ ചിഫ് സിയാറ്റിൽ അദ്ദേഹം ഒരു ഒറാറ്റോർ വളരെ പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒരു പ്രാസീകനാണ് ചിഫ് സിയാറ്റിൽ ആറടി നീളമുള്ള വ്യക്തിയാണ് അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞാൽ ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ദൂരം വരെ അദ്ദേഹത്തിൻ്റെ സൗണ്ട് കേൾക്കുമായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ടത്രേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ജൂൺ ഏഴിനാണ് ചീഫ് സിയാറ്റിൽ ഈ ലോകത്ത് നിന്നും വിട പറയുന്നത് സുഖാമി സ്ട്രൈബ് അദ്ദേഹത്തിനോടുള്ള ആദരവ് സൂചകമായിട്ട് എല്ലാ വർഷവും ഓഗസ്റ്റിലെ തേർഡ് വീക്ക് ചീഫ് സിയാറ്റിൽ ഡേയ്സ് ആയിട്ട് ആഘോഷിക്കാറുണ്ട് സിയാറ്റിൽ സിറ്റി ആ പേരിട്ടിരിക്കുന്നത് ചീഫ് സിയാറ്റലിനോടുള്ള വളരെ ഫേമസ് പേഴ്സണാലിറ്റി ആയിട്ടുള്ള ചീവ് സിയാറ്റിലിനോടുള്ള ഓർമ്മക്കായിട്ടാണത്ര ഇനി പറയാൻ പോകുന്ന പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ മാർച്ച് പതിനൊന്നിനാണ് ദ എൻഡ് ഓഫ് ലിവിംഗ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് സർവൈവൽ എന്ന സ്പീച്ച് ചീഫ് സിയാറ്റിൽ ഡെലിവർ ചെയ്യുന്നത് ലാംഗ്വേജിലാണ് ഇത് സംസാരിച്ചിരുന്നത് പിന്നീട് അത് പല ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ട്രാൻസ്ലേഷനും ഇന്ന് നിലവിലുണ്ട് ഹെൻറി എസ്മിത്ത് ചെയ്തിട്ടുള്ള ട്രാൻസ്ലേഷനാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ സിയാറ്റിൽ സൺഡേ സ്റ്റാറിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഹെൻറി എസ്മിത്ത് പോയിറ്റ് ആണ് അതുപോലെ തന്നെ ഒരു ഡോക്ടർ കൂടിയാണ് അദ്ദേഹം അപ്പൊ ഫ്രണ്ട്സ് ഇനി നമുക്ക് നമ്മുടെ സ്പീച്ച് നോക്കാം അത് നിങ്ങൾ നമ്മുടെ സ്പീച്ചിൻ്റെ ഹെഡിങ് ഒന്ന് നോക്കൂ ദ എൻഡ് ഓഫ് ലിവിങ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് സർവൈവൽ ജീവിതത്തിന്റെ അവസാനവും അതിജീവനത്തിന്റെ ആരംഭവും ജീവിതവും അതിജീവനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ജീവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള മരങ്ങളും ചെടികളും പൂക്കളും പക്ഷികളും മൃഗങ്ങളും കാടും മലയും കുന്നും മനസ്സിന് കുളിർമയേക്കുന്ന കിളികളുടെ സൗണ്ടും വസന്തകാലവും വേനൽക്കാലവും മഴക്കാലവും എല്ലാം തന്നെ നമുക്ക് ആസ്വദിക്കാനുള്ളതാണ് ഇവയെല്ലാം ആസ്വദിക്ക് ആസ്വദിച്ച് ജീവിക്കുമ്പോഴേയാണ് അവിടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് നേരെ മറിച്ച് അതിജീവനം അതിജീവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ നമ്മുടെ ജീവൻ നിലനിർത്താൻ കിടഞ്ഞ് പരിശ്രമിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ നമുക്കറിയാം ഫ്ലഡ് വന്ന സമയത്ത് നാം അതിനെ എങ്ങനെയാണ് അതിജീവിച്ചത് എന്ന് അവിടെ നമുക്ക് ആസ്വാദനം അത് ഇല്ലാതെയാകുന്നു ജീവിതവും അതിജീവനവുമുള്ള വ്യത്യാസം നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ നമ്മുടെ ഈ സ്പീച്ച് വൈറ്റ് ഗവേർണർ ചീഫ് സിയാറ്റിലിനെ ഒരു മീറ്റിംഗിൽ ട്രൈബ്സിൻ്റെ ഭൂമി വെള്ളക്കാർക്ക് വിൽക്കുക എന്ന കാര്യത്തെപ്പറ്റി പറയാൻ വിളിപ്പിച്ച സമയത്താണ് സ്പീച്ച് ഡെലിവർ ചെയ്യുന്നത് ഈ സ്പീച്ചിൻ്റെ ഉള്ളടക്കത്തിലോട്ട് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഭൂമിയും ചീവ് സിയാറ്റിൻ്റെ ട്രൈബ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബന്ധം ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളും ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഒന്നിനെയും അവഗണിച്ച് ദ്രോഹിച്ചുകൊണ്ട് മുന്നേറരുത് എന്ന ആശയമാണ് ചീവ് സിയാറ്റിൽ നമുക്ക് ഈ ഒരു സ്പീച്ചിലൂടെ പറഞ്ഞു തരുന്നത് ഇത് നമ്മുടെ ചീവ് സിയാറ്റലിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ് ദ എർത്ത് ഡസ് നോട്ട് ബിലോങ് ടു മാൻ മാൻ ബിലോങ്സ് ടു ദി എർത്ത് ദിസ് വി നോ ഓൾ തിങ്സ് ആർ കണക്റ്റഡ് ലൈക് ബ്ലഡ് വിച്ച് യുണൈറ്റ് വൺ ഫാമിലി ഓൾ തിങ്സ് ആർ കണക്റ്റഡ് ഭൂമി മനുഷ്യൻ്റേതല്ല എന്നും മനുഷ്യൻ ഭൂമിയുടേതാണെന്നും ഇത് നമുക്കറിയാം ബ്ലഡ് ഒരു കുടുംബത്തെ കണക്ട് ചെയ്യുന്ന പോലെ പരിസ്ഥിതിയും എല്ലാ ജീവജാലങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എല്ലാം യോജിച്ചാണ് പ്രവർത്തിക്കുന്നത് ഭൂമിയുടെ ഊഷ്മളതയും ആകാശവും എല്ലാം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക എന്ന ആശയം ട്രൈബ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രെയിൻജാണ് ജലത്തിൻ്റെ തരളിമയും അന്തരീക്ഷത്തിൻ്റെ പുത്തുനിന്മേഷവും ആർക്കും സ്വന്തമാക്കാൻ കഴിയുകയില്ല എങ്കിൽ എങ്ങനെയാണ് വെള്ളക്കാർക്ക് അത് വാങ്ങാൻ കഴിയുക എന്നൊരു ചോദ്യവും സിയാറ്റിൽ ചോദിക്കുന്നു ഈ ഭൂമിയുടെ ഓരോ ഭാഗവും ട്രൈബ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പരിശുദ്ധമാണ് ഓരോ പെയിൻ സൂചികളും ഓരോ മണൽ തീരവും ഇരുണ്ട കാടുകളിലെ ഓരോ മൂടൽ മഞ്ഞും ഓരോ ചെറുകീടും വരെ ഓർമ്മയിലും എക്സ്പീരിയൻസിലും വളരെ പരിശുദ്ധമായി തന്നെ നിലകൊള്ളുന്നു മനുഷ്യന്റെ ഓർമ്മയാണ് മരങ്ങളുടെ കരയിലുള്ളത് എന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സ്പീച്ചിന് തുടക്കം കുറിക്കുന്നത് നമ്മൾ ഭൂമിയുടെയും ഭൂമി നമ്മളുടെയും ഭാഗമാണ് ഫ്ലവേഴ്സ് നമ്മുടെ സിസ്റ്റേഴ്സ് ആണ് മാൻ കുതിര കഴുകൻ ഡിയർ ഹോർസ് ഗ്രേറ്റ് ഏഗൾ ഇവയെല്ലാം തന്നെ നമ്മുടെ ബ്രദേഴ്സാണ് പാറക്കെട്ടുകളും പർവ്വത ശിഖരങ്ങളും തായ്വരകളിലെ നീരുറിവുകളും ചെറു കുതിരകളുടെ മനുഷ്യനും എല്ലാം തന്നെ സെയിം ഫാമിലിയിലുള്ളവരാണ് പുഴകൾ നമ്മുടെ സഹോദരന്മാരാണ് അവ നമ്മുടെ ദാഹത്തെ ശമിപ്പിക്കുന്നു നമ്മുടെ ചെറുവള്ളങ്ങളെ ഈ നദികൾ വഹിക്കുന്നു അവ നമ്മുടെ കുട്ടികളെ ഊട്ടി വളർത്തുന്നു നാം നമ്മുടെ ഭൂമി വിൽക്കുകയാണെങ്കിൽ ആ നദികളെല്ലാം നമ്മുടെയും വെള്ളക്കാരൻ്റെയും സഹോദരന്മാരാണെന്ന് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ തീർച്ചയായിട്ടും പറഞ്ഞ് പഠിപ്പിച്ചിരിക്കണം എന്ന് വെള്ളക്കാരുടെ ചീഫ് സിയാറ്റിൽ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരുടെ കാണിക്കുന്ന പോലെയുള്ള ദയ നദികളോടും കാണിക്കണമെന്ന് അദ്ദേഹം പറയുന്നു വെള്ളക്കാരനെ തങ്ങളുടെ രീതികൾ മനസ്സിലാവുകയില്ല അവനെ സംബന്ധിച്ചിടത്തോളം ഒരു തുണ്ടു ഭൂമി അടുത്ത തുണ്ടിനെ പോലെയാണ് അപരിചിതനായ അവൻ രാത്രിയിൽ വന്ന് ആ ഭൂമിയിൽ നിന്നും അവന് വേണ്ടതൊക്കെ എടുക്കുന്നു ഭൂമി അവൻ്റെ സഹോദരനല്ല അവന്റെ ശത്രുവാണ് സ്വന്തം പിതാവിൻ്റെ ശവകല്ലറ മാറന്ന് അവൻ മുന്നോട്ട് പോകുന്നു അവന് അതൊന്നും അത്ര പ്രാധാന്യമുള്ളതല്ല മക്കളുടെ കൈകളിൽ നിന്നുപോലും വെള്ളക്കാരൻ ഭൂമിയെ തട്ടിയെടുക്കുന്നു അവൻ്റെ അമ്മയായ ഭൂമിയെയും അവൻ്റെ സഹോദരനായ ആകാശത്തെയും അവൻ വെറും കച്ചവട ചെരുക്കുകളായി കണക്കാക്കുന്നു ആടുകളെ പോലെയും തിളങ്ങുന്ന മണികളെ പോലെയും വാങ്ങിക്കാനും ചൂഷണത്തിനും ഉള്ളവയാണവ അവന്റെ ഈ കൊതി ഭൂമിയെ ഒരു മരുഭൂമിയാക്കി മാറ്റും എന്നും ചീഫ് സിയാറ്റിൽ പറയുന്നു വെള്ളക്കാരുടെ നഗരങ്ങളിൽ ശാന്തമായൊരു സ്ഥലവുമില്ല വസന്തകാലത്തിലെ ഇലകളുടെ ശബ്ദമോ ചിത്രശലഭങ്ങളുടെ ചെറുകടിയുടെ മർമ്മര ശബ്ദമോ ഒന്നും തന്നെ അവിടെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുകയില്ല ചെവികളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചടപട ശബ്ദങ്ങൾ മാത്രമേ നമുക്കവിടെ കേൾക്കാൻ കഴിയുകയുള്ളൂ രാത്രി സമയങ്ങളിൽ കുളത്തിന് ചുറ്റുമുള്ള തവളകളുടെ കരിച്ചിലും പക്ഷികളുടെ ഏകാന്തമായ വിളികളും കേൾക്കുവാൻ ഒരു മനുഷ്യന് കഴിഞ്ഞില്ല എങ്കിൽ അവിടെ എന്ത് ജീവിതമാണ് ഉള്ളത് കുളത്തിന് കുറകെ തുളിഞ്ഞു കയറുന്ന പൈൻമരകളുടെ ഗന്ധത്തോടു കൂടിയുള്ള ഇളം തെങ്ങിലിന്റെ ശബ്ദമാണ് അമേരിക്കൻ ആദിവാസിയായ റെഡ് ഇന്ത്യൻസ് കാർഷിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്നത് ട്രൈബ്സിനെയാണ് എന്ന് ഓക്കെ മൃഗമായാലും മരമായാലും മനുഷ്യനായാലും എല്ലാ വസ്തുക്കളും ഒരേ ശ്വാസം തന്നെയാണ് ശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ റെഡ് ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അന്തരീക്ഷം അറ്റ്മോസ്ഫിയർ വളരെ വിലപ്പെട്ടതാണ് ശ്വസിക്കുന്ന വായു എങ്ങനെയുള്ളതാണെന്ന് ഒരു വെള്ളക്കാരൻ ശ്രദ്ധിക്കുന്നില്ല എന്നാൽ നമ്മുടെ ഭൂമി നാം വിൽക്കുകയാണെങ്കിൽ അന്തരീക്ഷം വളരെ വിലയേറിയതാണെന്ന് നിങ്ങൾ തീർച്ചയായും ഓർമ്മിക്കണം എന്നും ചീഫ് സിയാറ്റിൽ വെള്ളക്കാരനോട് പറയുന്നു നമ്മുടെ ഗ്രാൻഡ് ഫാദറിന് ആദിശ്വാസം നൽകിയ കാറ്റ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അവസാന നെടുവീർപ്പും സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ തായ് വരിയിലെ പുഷ്പങ്ങൾ പരത്തുന്ന സുഗന്ധവും പേറിക്കൊണ്ട് എവിടെയാണെങ്കിലും ഇതിനെ പരിശുദ്ധമായി തന്നെ സൂക്ഷിക്കണമെന്നും അദ്ദേഹം പറയുന്നു ഞങ്ങളുടെ ഭൂമി വാങ്ങാനുള്ള നിങ്ങളുടെ ഓഫർ ഞങ്ങൾ പരിഗണിക്കും ഞങ്ങൾ അത് സ്വീകരിക്കുകയാണെങ്കിൽ ഞാനൊരു നിർദ്ദേശം വെക്കും എന്നും പറഞ്ഞ് അദ്ദേഹം തന്നെ നിർദ്ദേശം പറയുന്നു ഈ ഭൂമിയിലുള്ള മൃഗങ്ങളെയും നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരെ പോലെ പരിചരിക്കണം ഞാനൊരു കാടനാണ് ആയിരക്കണക്കിന് പോത്തുകൾ പുൽമേടുകളിൽ നിന്ന് ചത്തി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വെള്ളക്കാരൻ ട്രെയിനിൽ പോകുമ്പോൾ വെറുതെ രസത്തിന് വെടിവെച്ച് കൊല്ലുന്നതാണ് അവയെ ഞാനൊരു കാട്ടാളനാണ് അതുകൊണ്ടായിരിക്കും എനിക്ക് മനസ്സിലാകാത്തത് എങ്ങനെയാണ് പുകവമിപ്പിക്കുന്ന ഒരു ഇരുമ്പു കുതിരയ്ക്ക് ഒരു പോത്തിനേക്കാളും കൂടുതൽ പ്രാധാന്യമുള്ളതെന്ന് ഞങ്ങൾ പോത്തിനെ കൊല്ലുന്നത് അതിൻ്റെ മാക്സി ഭക്ഷിച്ച് ഞങ്ങളുടെ ജീവൻ നിലനിർത്താനാണ് മൃഗങ്ങളൊന്നും കൂടാതെ എന്തു മനുഷ്യൻ മൃഗങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ലെങ്കിൽ അഥവാ എല്ലാ മൃഗങ്ങളും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഏകാന്തതയെ അനുഷ്യിച്ച് മനുഷ്യൻ മരിച്ചു പോകും എന്നും അദ്ദേഹം പറയുന്നു മൃഗങ്ങൾക്ക് എന്ത് തന്നെ സംഭവിച്ചാലും വളരെ പെട്ടെന്ന് തന്നെ അത് മനുഷ്യനെയും സംഭവിക്കും കാരണം എല്ലാ വസ്തുക്കളും വളരെ കണക്റ്റഡ് ആണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യം അവരുടെ കാൽപാദത്തിന് കീഴിലുള്ള അവർ ഇന്ന് ചുവട്ടി നിൽക്കുന്ന ഈ ഭൂമി നമ്മുടെ മുത്തച്ഛന്മാരുടെ ചാരങ്ങളാണ് എന്ന വസ്തുതയാണ് ഭൂമി വളരെ സമ്പന്നമാണെന്നും അതുകൊണ്ട് ഭൂമിയെ ആദരിക്കണമെന്നും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് പറയണം അതുപോലെ തന്നെ ഭൂമി നമ്മുടെ മാതാവാണെന്നും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കണം ഭൂമിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും അത് തീർച്ചയായിട്ടും നമ്മുടെ പുത്രന്മാർക്കും സംഭവിക്കും മനുഷ്യർ ഭൂമിയിലേക്ക് തുപ്പുകയാണെങ്കിൽ അത് അവർ അവരുടെ ദേഹത്തെ തന്നെയാണ് ചെയ്യുന്നത് എന്നും ചീഫ് സിയാറ്റൽ പറയുന്നു ഭൂമി മനുഷ്യൻ്റെതല്ല എന്ന് നമുക്കറിയാം അത് മനുഷ്യന് വേണ്ടിയല്ല നിലകൊള്ളുന്നത് മനുഷ്യൻ ഭൂമിയിലാണ് നിലകൊള്ളുന്നത് രക്തം എങ്ങനെയാണ് കുടുംബങ്ങളെ ഏകോപിപ്പിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ വസ്തുക്കളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു ജീവിതത്തിൻ്റെ വല നെയ്തത് മനുഷ്യനല്ല മനുഷ്യൻ അതിലെ ഒരു ഇഴ മാത്രമാണ് ആ വലയ്ക്കു വേണ്ടി അവൻ എന്തു തന്നെ ചെയ്താലും അത് അവന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് എല്ലാത്തിനും പുറമെ നാം എല്ലാവരും സഹോദരന്മാരാണ് വെള്ളക്കാരൻ ഒരു ദിനം കണ്ടുപിടിച്ചേക്കാവുന്ന ഒരു വസ്തുത നമുക്കറിയാം അതായത് നമ്മുടെ ദൈവവും അവരുടെ ദൈവവും ഒന്ന് തന്നെയാണ് നമ്മുടെ ഭൂമി സ്വന്തമാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈശ്വരനെയും സ്വന്തമാക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം എന്നാൽ നിങ്ങൾക്കതിന് കഴിയുകയില്ല മനുഷ്യരുടെ ദൈവമാണ് അവൻ ചുവന്ന ഇന്ത്യക്കാരനോടും വെള്ളക്കാരനും എല്ലാ ഒരേ വിധമുള്ള സഹാനുഭൂതിയാണ് ദൈവത്തിനുള്ളത് ഈ ഭൂമി ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ മൂല്യമേറിയടാണ് ഭൂമി വിനാശം വരുത്തുകയെന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സൃഷ്ടാവായ ദൈവത്തിനു നേരെ അഭിങ്ങിച്ചൊരിയുക എന്നാണ് വെള്ളക്കാരനും മരണം സംഭവിക്കും നിങ്ങളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുപോകുന്ന ഈശ്വരശക്തിയുടെ പ്രഭാവത്താൽ മരിക്കുന്ന സമയത്തും നിങ്ങൾ വളരെ പ്രകാശപൂരിതമായി തിളങ്ങും എന്തോ ചില പ്രത്യേക ലക്ഷണങ്ങൾക്ക് വേണ്ടി ഈശ്വരൻ ഈ ഭൂമിക്കുമേധിയും ചുവന്ന റെഡ് ഇന്ത്യൻസിന് മീന്തിയും നിങ്ങൾക്ക് അധികാരം നൽകി ആ വിധി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിഗൂഢമാണ് എല്ലാ പോത്തുകളെയും എന്തുകൊണ്ടാണ് നിങ്ങൾ കൊല്ലുന്നത് കാട്ടുകുക്കുകളെ മെരുക്കുന്നത് എന്തിനാണ് പലതരത്തിലുള്ള കമ്മികൾ വലിച്ച് കെട്ടിയതുമൂലം കുന്നുകളെ മനോഹരമായ കാഴ്ചകൾ നഷ്ടപ്പെടുന്നു ഇതെല്ലാം എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നും ചീഫ് സിയാറ്റൽ പരിഭവം പറയുന്നു അങ്ങനെ വരുമ്പോൾ അവിടെ വനങ്ങളും കയ്യന്മാരും ഒന്നും തന്നെ കാണുകയില്ല അതാണ് ജീവിതത്തിൻ്റെ അവസാനവും അതിജീവനത്തിൻ്റെ ആരംഭവും ജീവിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ആസ്വാദനമുണ്ട് എന്നാൽ അതിജീവനത്തിന് അവിടെ ആസ്വാദനമില്ലാതെയായിട്ട് മാറുന്നു എന്ന് പറയുന്നു ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഈ വീഡിയോയിൽ പ്രയാസമേറിയ മലയാള പദങ്ങളുടെ ഇംഗ്ലീഷ് വേഡ്സും കൂടെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് അതായത് മലയാളം സമ്മറി പറയുന്നതോടൊപ്പം തന്നെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനും അതുപോലെ കുറച്ച് പോയിൻസും നമ്മളുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോയിൽ ഏത് തരത്തിലുള്ള ആണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റനായിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതേയുള്ളൂ കമൻ്റ് ബോക്സ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറക്കരുത് Don't forget to subscribe. Thanks for watching.